ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. സ്വാഗതം. അപ്പൊ ആരെങ്കിലും പുതുതായിട്ട് ഞങ്ങളുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ബട്ടന്റെ അപ്പുറത്ത് തന്നെ ബെല്ലൈക്കന്റെ ബട്ടൺ കൂടെ ഉണ്ട്, അതും കൂടി ഞെക്കിയേക്കണം. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാം ചെയ്യണം. പ്ലീസ് സപ്പോർട്ട് ചെയ്യണം. അതുതന്നെ. അപ്പൊ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും വന്നേക്കുന്നത് ഇപ്പൊ കുറച്ച് വീഡിയോയിലായി ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ഒരു സാധനം ഉണ്ടാക്കി കാണിക്കാം, ഉണ്ടാക്കി കാണിക്കാം. ഇന്ന് സാധനം ഉണ്ടാക്കിക്കൊണ്ടാണ് ഞങ്ങൾ വന്നത്. എന്താണ്? സ്വാതിയുടെ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ്. യെസ്, എഗ് ഫ്രൈഡ് റൈസ്. അതുതന്നെ. അപ്പൊ എത്രമാത്രം ശരിയാവും എന്നൊന്നും അറിയില്ല. വീഡിയോ ഒക്കെ ആയ കാരണം എന്താ പറയാ, ചിലപ്പോ നോർമലായിട്ട് ഉണ്ടാക്കുമ്പോ എല്ലാം ശരിയായിട്ടുള്ള അത്യാവശ്യം നല്ല രീതിക്ക് വരാറുണ്ട്. ഇതെങ്ങനെ ഉണ്ടാവും നോക്കാം. അപ്പൊ ഇത് ഭയങ്കര ഈസി മെത്തേഡ് ആണ്, അതൊക്കെ സ്വാതി പറഞ്ഞു തരുന്നതായിരിക്കും. ഇത് സ്വാതിയുടെ വളരെ എന്താ പറയാ, ഈസി പ്രിപ്പറേഷൻ ആണത്. അപ്പൊ അതെന്തായാലും നിങ്ങൾക്ക് കൂടി കാണാം. അപ്പൊ എന്തായാലും വെയിറ്റ് ആൻഡ് വാച്ച്. എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം വേണ്ടത് ക്യാപ്സിക്കം. ഞാനൊരു 3 ക്യാപ്സിക്കം എടുത്തിട്ട് വളരെ ചെറുതായിട്ട്, അതായത് ഇതേ ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞ് വച്ചേക്കണ ക്യാപ്സിക്കം. അടുത്തത് വേണ്ടതാണ് സവാള. സവാള ഞാൻ ഇതേപോലെ എന്റെ കയ്യിലുള്ളത് ചെറിയ സവാള ആയതുകൊണ്ട് ഞാനൊരു 2.5 സവാള വളരെ ചെറുതായിട്ട് ദേ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ വലിയ സവാളയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച്, നിങ്ങൾക്ക് ചോറ് എന്തോരമാണോ നിങ്ങൾ എടുത്തേക്കണം അതിനനുസരിച്ചുള്ള സവാള നിങ്ങളുടെ കണക്കിനനുസരിച്ച് എടുത്താൽ മതി. ഇത് ഞാൻ എൻ്റെ ഒരു ഏകദേശം കണക്കൊക്കെ വെച്ചിട്ടാണ് ഞാൻ എടുത്തേക്കണത്. അടുത്തതായിട്ട് വേണ്ടതാണ് ക്യാരറ്റ്. ഞാനൊരു വലിയ ക്യാരറ്റ് അത്യാവശ്യം ചെറുതായിട്ട് ഇതേ അരിഞ്ഞ്, എല്ലാ ഐറ്റവും ഞാൻ ചെറുതായിട്ടാട്ടോ അരിഞ്ഞേക്കണം. കുരുകുരാന്നാണ് അരിഞ്ഞേക്കണത്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് വേണ്ടതാണ് നമ്മുടെ ഗാർലിക്ക്. അത് ഞാൻ ഇതേപോലെ 2 അല്ലിയാണ് എടുത്തേക്കണത്. നിങ്ങൾക്ക് 1 അല്ലിയായാലും മതി, ഇത് ഓപ്ഷണലാണ്, ഇത് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനെന്നാലും 2 അല്ലി വെളുത്തുള്ളി ഇതേപോലെ നീളത്തിൽ അരിഞ്ഞ് ചേർക്കാറുണ്ട്. അടുത്തതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം, നമ്മുടെ എഗ് ഫ്രൈഡ് റൈസിന് എന്താ വേണ്ടത്? എഗ് വേണം. അപ്പം അത് കാരണം ഞാനിവിടെ ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒലീവ് ഓയിൽ ആവശ്യമാണ്. അതേപോലെ തന്നെ വേണ്ടതാണ് ഞാനിപ്പോൾ എടുത്തേക്കണ വെജിറ്റബിൾ ഓയിൽ. അടുത്തത് നമുക്ക് വേണ്ടതാണ്, എല്ലാത്തിനും വേണ്ട ഒരു സംഭവമാണ് ഉപ്പ്. അപ്പം അടുത്തത് നമുക്ക് വേണ്ടതാണ് പെപ്പർ. അടുത്തത് വേണ്ടതാണ് സോയ് സോസ്. എന്താ പറയുക, നമ്മുടെ ഫ്രൈഡ് റൈസിന് ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ സോയ് സോസ് നിർബന്ധമാണ്. അതുപോലെ 1 സ്പൂൺ സോയ് സോസ് ഒഴിച്ചാൽ മതി. നമുക്ക് ഏറ്റവും ഒഴിവാക്കാനാവാത്ത ഒരു സംഭവം കൂടെ ഉണ്ട്, നമ്മുടെ ബസുമതി റൈസ്. ഞാൻ ഓൾറെഡി നമ്മുടെ ബസുമതി റൈസ് വേവിച്ച് വച്ചിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഇപ്പൊ പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് മുട്ട വറക്കാൻ പാകത്തിനുള്ള ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതായത് കോക്കനട്ട് ഓയിൽ അല്ലാട്ടോ എടുത്തേക്കണേ, വെജിറ്റബിൾ ഓയിൽ ആണ് എടുത്തേക്കണത്. ഞാൻ 5 മുട്ടതെ പൊട്ടിച്ച് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കത് പയ്യെ ഇനി ഇട്ട് കൊടുക്കാം. ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. നല്ല രീതിക്ക് തന്നെ ഈ എന്താ പറയാ, ഫ്രൈഡ് റൈസിന് ഏറ്റവും വേണ്ടത് കുരുമുളക് പൊടിയാണ്. അപ്പൊ നല്ല രീതിക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പൊ ഇത്ര ഇട്ടിട്ട് തൽക്കാലം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കട്ടെ. അപ്പൊ ഇനി നമ്മുടെ മുട്ട നമ്മള് വറുത്ത് മാറ്റി എടുത്ത് വച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങാം. ഇപ്പൊ ഇനി അടുത്ത സംഭവങ്ങളൊക്കെ പഴട്ടാൻ തുടങ്ങാം. നിങ്ങൾ ഈ പാത്രത്തിൽ മുട്ടയുടെ അംശം ഇരിക്കണിട്ട് അയ്യേ എന്നൊന്നും വിചാരിക്കണ്ട. നമ്മൾ എഗ് ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കണം. അപ്പൊ ഈ മുട്ടയുടെ അതവിടെ നിന്നു വെച്ച് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും വരില്ല. ഞാനൊരു 3-4 തവണ ഉണ്ടാക്കി നോക്കിയതാണ്, ഇതുവരെ ടേസ്റ്റിന് പ്രത്യേകിച്ച് വ്യത്യാസക്കുറവ് ഒന്നും വന്നിട്ടില്ല, നല്ലതായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഒട്ടും വൈകണ്ട, നമുക്ക് എന്താ പറയാ, കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ആ അരിഞ്ഞു വെച്ചേക്കണ ആ 2 വെളുത്തുള്ളിയോടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ലേശ
ലേശം ഈ ഉള്ളി ഒന്ന് വാടി കിട്ടാൻ അല്ലെങ്കിൽ ഉള്ളിക്ക് ഒന്ന് ഉപ്പ് പിടിക്കാനായിട്ട് ലേശം ഒരു ഉപ്പോടെ ഇട്ട് കൊടുക്കുക. ഉള്ളിയെല്ലാം കൂടെ മൂക്കുകയല്ല, ജസ്റ്റ് ആ പാത്രത്തിന്റെ ചൂടോടുകൂടി വാടുകയല്ല, ഒരു ജസ്റ്റ് ഒരു ചൂട് കയറിയിട്ടുണ്ട്. ഇനി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള സംഭവം, അതായത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അടുത്തത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കോ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പൊ നമ്മുടെ ക്യാപ്സിക്കും ഉള്ളിയും ക്യാരറ്റും എല്ലാം കൂടെ കൂടി ഒന്ന് മൂത്ത് എന്താ പറയാ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ചെയ്യേണ്ടത് അത്യാവശ്യത്തിന് കുറച്ചുകൂടെ ഉപ്പും നമുക്ക് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ശരിക്കും നന്നായിട്ട് കുരുമുളക് പൊടി ഇടാറുണ്ട് അതിന്. ശരിക്കും കുരുമുളക് പൊടിയുടെ ഫ്ലേവർ നല്ല നന്നായിട്ട് എടുത്ത് ഫ്രൈഡ് റൈസിൽ നിൽക്കും, നല്ലൊരു ടേസ്റ്റാണ്. അപ്പൊ നമ്മുടെ കുരുമുളക് ഏകദേശം അതിൽ പിടിച്ചു വന്നിട്ടുണ്ട്. നമുക്ക് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചേക്കണ മുട്ട ഇതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് ഒരു സ്പൂൺ ഒലീവ് ഓയിൽ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇത് ഇത്രയായിട്ട് ഒഴിച്ചു കൊടുക്കണുള്ളൂ, കൃത്യം ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കണം. അപ്പൊ ഇനി അടുത്തത് നമുക്ക് ഒരു ടീസ്പൂൺ സോയ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ ഇതോടെ ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് തമ്മിൽ യോജിപ്പിച്ചു കൊടുക്കുക. നമുക്ക് ഈ സോയ സോസ് ജസ്റ്റ് ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അടുത്ത് ചേർക്കേണ്ടത് നമുക്ക് നമ്മുടെ ചോറ് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ചിലതൊക്കെ പൊട്ടി പൊട്ടി പോയി ഞാൻ ഇളക്കി കൊടുത്തപ്പോ. നമുക്ക് ഇങ്ങനെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് നമ്മൾ തയ്യാറാക്കിയത് ഗാർണിഷ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കളറിലുള്ള ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചിട്ട് നടുക്കൊരു കുഞ്ഞു തക്കാളി വെച്ചിട്ടുണ്ട്. പിന്നെ അല്ലാതെ ബാക്കി ചോറുണ്ടായിരുന്നത് ഇത്രയും, അത് ഇച്ചിരി വെള്ളച്ചോറ് അതിൻ്റെ മേളിക്കടെ വെതറിയും കൂടെ കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മുട്ടയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് ചിക്കൻ വേവിച്ച് ഇതേപോലെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. നമ്മൾ പ്രത്യേകം ഈ ഇതുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ റൈസ് ഒരിക്കലും എന്താ പറയുക വേവ് കൂടി പോകാൻ പാടില്ല. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കിയതിൽ കുറച്ച് അരിക്ക് വേവ് കൂടി പോയിട്ടുണ്ട്. ഞാൻ അരി വച്ചിട്ട് ഞാൻ ജോലി ചെയ്യാൻ വേണ്ടി പോയി, അതിന് കുറച്ച് വേവ് കൂടി പോയിട്ടുണ്ട്. ഇത്രയും വേവ് കൂടരുത്. അപ്പം ഇന്നത്തെ ഈ ഒരു എന്താ പറയുക പാചക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബാക്കി എല്ലാം എന്താ പറയുക ടേസ്റ്റും എല്ലാം എങ്ങനെയുണ്ട് മോനപ്പാ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇന്നത്തെ ഈ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇനി അടുത്ത